ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടുന്നു, പുകഴ്ത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ നമ്മുടെ ആയുസ്സിൽ കഴിഞ്ഞുപോയി. പക്ഷേ ആ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മഹാന്റെ മദ്ഹിനെ പറഞ്ഞ് ഈ വർഷം വരെ ഒരാൾക്കും എവിടെയും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നു, ഇന്ന അല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി يا ايها الذين امنوا صلوا عليه وسلموا تسليما. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നിസ്കാരം എന്നുള്ളത്. അതുപോലെ ഫർളാകപ്പെട്ട എത്രയോ കാര്യങ്ങളുണ്ട്. പക്ഷേ അല്ലാഹു അതൊക്കെയും ഖുർആനിൽ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു, നിങ്ങളും ചൊല്ലണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അല്ലാഹു ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്രക്കും സ്നേഹിച്ചു. എന്തുകൊണ്ട് നമ്മോട് സ്നേഹിക്കാൻ പറഞ്ഞു? സുഹൃത്തുക്കളെ, ഒരു മനുഷ്യനായി ഇവിടെ ജീവിക്കേണ്ടുന്ന എല്ലാ ആവശ്യ സാഹചര്യങ്ങളെ 23 വർഷങ്ങളെ കൊണ്ട് വിശാലമായ നിലക്ക്, ഒരാൾക്കും ഒരു നിലക്കുള്ള വിഷമം ഇല്ലാത്ത നിലക്ക് ഇവിടെ ഞങ്ങൾക്ക് ആ നേതാവ് പഠിപ്പിച്ചു തന്നു. ഹജ്ജത്തുൽ വദാഇന്റെ അവസാനത്തെ പ്രസംഗത്തിൽ വെച്ച് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലക്ഷക്കണക്കായ സ്വഹാബത്തുൽ കറാമിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്യൗമ അക്മൽതു ലകും ദീനകും വഅത്മംതു അലൈക്കും നിഅമതീ വറളീതു ലകുമുൽ ഇസ്ലാമ ദീനാ. ഈ നിലക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിദായ പ്രസംഗം നടത്തിയപ്പോൾ സ്വഹാബത്തുൽ കിറാമിന് വിഷമമായി പോയി. എല്ലാവരും പരസ്പരം മുഖം നോക്കാൻ തുടങ്ങി. എല്ലാവരുടെ കണ്ണില്ലതാ കണ്ണുനീരൂറ്റാൻ തുടങ്ങി. ഈ ഒരായത്തിന്റെ സൂചന അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തേക്കാണ് സൂചിപ്പിക്കുന്നത് എന്ന്. സ്വഹാബത്തുൽ കിറാം അവിടെ നിന്ന് വിഷമിച്ചു പോയി. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത് എന്താണ്? അല്യൗമ അക്മൽതു ലകും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലകുമുൽ ഇസ്ലാമ ദീനാ. ഓ സ്വഹാബികളെ, ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്ക് ഞാൻ ദീനത പരിപൂർണമാക്കി തന്നു. ഇതിലെവിടെയും വെട്ടാണോ ചുറുക്കാണോ ഇല്ല, ഒന്നും നിങ്ങൾക്ക് തിരുത്തേണ്ടതില്ല. ഈ നിലക്കുള്ള പരിശുദ്ധ ഖുർആന്റെ ആയത്ത്
അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുൽ കിറാമിന്റെ മുമ്പിൽ ഓതിക്കൊടുത്തപ്പോൾ അതെല്ലാം അപ്പടി സ്വീകരിച്ച ആ മഹാന്മാരല്ലേ അവർ. സുഹൃത്തുക്കളെ, ഇന്നലെ ഈ വേദിയിൽ വെച്ച് ഒരുപാട് സൂചനകൾ, ഒരുപാട് വിഷയങ്ങൾ മഹാനായ സുൽത്താനുൽ ഉലമാ എപ്പി ഉസ്താദവറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയില്ലേ? സുന്നത്ത് ജമാഅത്ത് വിട്ടിട്ടുള്ള ഒരു കളിയും പാടില്ല. നമ്മുടെ നേതാവ് നമ്മെ ഈ നിലക്ക് എല്ലാം ആദർശം പഠിപ്പിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ അതേ ആദർശ പുരുഷനായി ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന നമ്മുടെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നേതാവിനെ നാം കൂടുതൽ സ്നേഹിക്കുന്നവർ ആകണം. ആ നേതാവിനോട് അതേ ഞങ്ങൾക്കൊരുപാട് കടപ്പാടുകളുണ്ട്. ആ നേതാവ് സാധാരണ നേതാവല്ല. ആ നേതാവ് അതേ നമ്മുടെ മുന്നിൽ അറിയപ്പെടുന്ന ചില നേതാക്കന്മാരുണ്ടല്ലോ, അവരെ പോലെയല്ലല്ലോ ആ നേതാവിൻ്റെ എല്ലാ അവയവത്തിനും എല്ലാ നിലക്കുള്ള പ്രത്യേകതകളെയും അള്ളാഹു കൊടുത്തു. എൻ്റെ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ ഞങ്ങളോട് പഠിപ്പിക്കുന്നു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ. നബിയെ, സമൂഹത്തോട് തങ്ങൾ ഓതിക്കൊടുക്കണം. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹുവിനെ ഞങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ ഡയറക്റ്റായി ഞങ്ങൾക്ക് സ്നേഹിക്കാൻ ഇവിടെ ഒരു നിമൃത്തിയുമില്ല. ഡയറക്റ്റായിട്ട് സ്നേഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. പരിശുദ്ധ ഖുർആനാണ് ഞങ്ങളോട് പറയുന്നത്, നബിയെ തങ്ങൾ ഓതിക്കൊടുക്കൂ യാ റസൂലല്ലാഹ്. എന്താണ് ഓതിക്കൊടുക്കേണ്ടത്? ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ ആണെങ്കിൽ. ഞങ്ങൾ നേരിട്ടിട്ട് അള്ളാഹിനെ സ്നേഹിക്കും പോലെ ഇല്ല, പരിശുദ്ധ ഖുർആൻ അതിന് അനുവദിക്കുന്നില്ല. പിന്നെയോ, ആ സ്നേഹിച്ച ഇവിടെ ഒരാളുണ്ട്, അള്ളാഹുവിനെ യഥാർത്ഥമായി സ്നേഹിച്ച ഒരാൾ ഇവിടെയുണ്ട്. ആ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവ് ആ അള്ളാഹുവിനെ സ്നേഹിക്കാൻ പറഞ്ഞു. ആ നേതാവ് അള്ളാഹുവിനെ സ്നേഹിച്ചു, എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു. അല്ലാഹു റഹ്മാനാണ് റഹീമാണ്. സുഹൃത്തുക്കളെ, അതേ ഖുർആൻ ഞങ്ങളോട് പഠിപ്പിക്കുകയാണ്, നബിയെ എന്നെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൻ താബിആകട്ടെ. പരിശുദ്ധ ഖുർആൻ ഞങ്ങളോട് ഓതി കേൾപ്പിക്കുന്നു, ഫത്തബിഊനി. നബിയെ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കൂ, എന്നെ പിൻപറ്റുക. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ ആണെങ്കിൽ എന്നെ പിൻപറ്റൂ. എന്നാലേ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹുവിനെ ഞങ്ങൾ നേരിട്ട് സ്നേഹിക്കും പോലെ ഇല്ല. നബിയെ പിൻപറ്റണം എന്നെങ്കിൽ മാത്രമേ അള്ളാഹു തആല നബിയോട് പറയുകയാണ്, നബിയെ പിൻപറ്റിയാൽ മാത്രം ഞാൻ അതേ
നബിയെ പിൻപറ്റിയാൽ മാത്രമേ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നു, നബിയെ വിട്ടിട്ടുള്ള ഒരു കളിയും ഇല്ല. നമ്മുടെ ഏത് ഇബാദത്ത് സ്വഹീഹ് ആകണമെങ്കിൽ ആ നേതാവിനെ വിളിച്ചില്ലെങ്കിൽ അത് സ്വഹീഹ് ആവൂല. നിസ്കാരത്തിലാണെങ്കിലും ഖുതുബയിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് പരിപാടിയിലാണെങ്കിലും നേതാവിനെ വിളിക്കാത്ത ഒരു പരിപാടിയും അത് സ്വഹീഹ് അല്ല, അത് ബാത്തിലാണ്. എന്റെ സുഹൃത്തുക്കളെ, ആ നേതാവിനെ ഞങ്ങൾ സ്നേഹിക്കണ്ടേ? ആ നേതാവല്ലേ ഞങ്ങൾക്ക് ആദർശം പഠിപ്പിച്ചത്? ഒരു വീട്ടിൽ ജീവിക്കുന്ന ഒരു ഒരു കുടുംബം മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചത് ആ നേതാവല്ലേ? മക്കളോട് എങ്ങനെ ഞങ്ങൾ കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ചത് ആ നേതാവല്ലേ? കാരണവന്മാരോട് എങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സഹവസിക്കണമെന്ന് പഠിപ്പിച്ചത് നേതാവല്ലേ? അതേ നാട്ടിന്റെ ഐക്യം എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ചത് ആ ഹബീബല്ലേ? സുഹൃത്തുക്കളെ, ആ നേതാവിനെ ഒരു നിലക്കും എവിടെയും ഞങ്ങൾക്ക് വിട്ടിട്ട് അള്ളാഹുവിലേക്ക് എത്തുന്ന രീതിയിൽ ഞങ്ങൾ ഇബാദത്ത് എടുക്കുകയാണെങ്കിൽ ഒരു നിലക്കും ആ ഇബാദത്ത് സ്വഹീഹല്ല. പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ദിവസേന ഓതുന്നവരല്ലേ? ആ നേതാവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എത്ര പ്രശംസിച്ചു, ആ നേതാവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എത്ര ഇടത്ത് ബഹുമാനിച്ചു, ആ നേതാവിന്റെ സ്വഭാവത്തെ കുറിച്ച് എത്ര പറഞ്ഞു. ബിബി ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അതേ ഖുൽഖുൽ ഖുർആൻ, നേതാവിന്റെ എല്ലാം എല്ലാം സ്വഭാവം അത് ഖുർആനാണ്. ഖുർആൻ എന്തു പറഞ്ഞോ അത് ഇവിടെ നടപ്പിൽ വരുത്തും, അത് സമൂഹത്തിന്റെ മുന്നിൽ പഠിപ്പിക്കും. ആ ആശയമല്ലേ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ടത്? ആ നേതാവ് സാധാരണ നേതാവല്ല, ആ നേതാവിന്റെ ശരീരം സാധാരണ ശരീരമല്ല. അല്ലാഹു തആല എല്ലാം അസാധാരണമായിട്ടല്ലേ കൊടുത്തത്? സുഹൃത്തുക്കളെ, ആ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല പടപ്പുകളിൽ ഉന്നതനാക്കി വെച്ചില്ലേ? സുഹൃത്തുക്കളെ, എന്റെ ഉമ്മമാരെ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തില് ആ നേതാവിന്റെ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഒരാളെ മുന്നിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുന്ന സമയം ഗാറു സൗറിൽ വെച്ച് 3 ദിവസം താമസിച്ച നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കറിനി സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ ഗുഹയിൽ അവിടെ നിന്ന് താമസിച്ചപ്പോൾ അവർക്ക് കാവലായി നിന്നിരുന്ന മാടപ്രാവില്ലേ, ആ മാടപ്രാവ് അതേ നേരിട്ട് യഥാർത്ഥ സ്നേഹം കാണിച്ചു. സാധാരണ നേതാവല്ല, വടിയിലൂടെ നടക്കുമ്പോൾ കല്ലുകൾ അസ്സലാമു അലൈക യാ റസൂലല്ലാ, മരങ്ങൾ വിളിച്ചു പറയുന്നു അസ്സലാമു അലൈക യാ റസൂലല്ലാ, അതേ മാണുകൾ വന്ന് നബിയെ വിളിച്ചു പറയുന്നു അസ്സലാമു അലൈക യാ റസൂലല്ലാ. അത് സാധാരണ ഇവിടത്തെ പുത്തനാശയക്കാർ പരിചയപ്പെടുത്തുന്നത് പോലെയുള്ള നേതാവല്ല.
അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ ആ നേതാവിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആൻ തങ്ങൾക്ക് ഇറങ്ങി എന്നുള്ളതല്ലേ? എന്തേ ഈ സമൂഹത്തിൽ ചിലർ അത് മനസ്സിലാക്കാത്തത്? സുബ്ഹാനല്ലാഹ്, ആ നേതാവിനെ കുറിച്ച് എതിർ പറയുന്ന, ആ നേതാവിനെ കുറിച്ച് ഇവിടെ വേണ്ടാത്തത് പ്രചരിപ്പിക്കുന്ന ആ സുഹൃത്തുക്കള് ആ നേതാവിന്റെ ഒരു പേരെങ്കിലും വിളിച്ചത് ഖുർആനിൽ കണ്ടിട്ടുണ്ടോ? അല്ലാഹുവരെ ബഹുമാനിച്ചിട്ടല്ലേ വിളിച്ചത്? യാ അയ്യുഹൻ നബിയൂ, യാ അയ്യുഹൽ മുസ്സമ്മിലൂ, യാ അയ്യുഹൽ മുദ്ദസ്സിറൂ, ഈ നിലക്കല്ലേ അല്ലാഹു തആല വിളിച്ചത്? പക്ഷേ ഇതൊന്നും ചിന്തിക്കാത്ത, ഇതൊന്നും അതേ ജീവിതത്തിൽ നിലവിൽ കൊണ്ടുവരാത്ത ഇവിടത്തെ പുത്തനാശയക്കാര് അവരെന്തെല്ലാം പറഞ്ഞു പ്രചരിപ്പിക്കുന്നു. പക്ഷേ അത്തരം ആളുകൾക്ക് ഇവിടെ ഈമാനോടെ മരിച്ചു കിട്ടാൻ സാധ്യമല്ല. സുഹൃത്തുക്കളെ, നമ്മുടെ വിഷയം ആ നേതാവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം. അതേ ഗാറു സൗറിൽ വെച്ച് ആ നേതാവിനെ മാടപ്രാവ് അതേ അവിടെ നിന്ന് സ്നേഹിച്ചു, പ്രൊട്ടക്ഷൻ കൊടുത്തു. മാത്രമല്ല, ആ മാടപ്രാവ് അന്ന് ആ നേതാവിനെ സ്നേഹിച്ചതിൻ്റെ ഫലമായി ഇന്നും അതേ ആ മക്കയിൽ പോകുന്ന ഹാജിമാർ അതാ അവിടെ എത്രയോ ആയിരക്കണക്കായ മാടപ്രാവുകളെ കാണുന്നു. ആ മാടപ്രാവിന് ഗോതമ്പം നേർച്ചയാക്കി പോയാൽ അതേ രോഗം സുഖപ്പെടുന്നു എന്നുള്ള വിശ്വാസത്തോടെ എത്രയോ ആളുകൾ അതേ ഒരു ദിർഹമും രണ്ടു ദിർഹമും അഞ്ചു ദിർഹമും കൊടുത്ത് ഗോതമ്പം വാങ്ങിയിട്ട് ആ മാടപ്രാവിലേക്ക് എരിഞ്ഞു കൊടുക്കുന്നില്ലേ? കാരണമെന്തേ സുഹൃത്തുക്കളെ? ആ മാടപ്രാവ് ഗാറു സൗറിൽ വെച്ച് നമ്മുടെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതിൻ്റെ കാരണമല്ലേ രണ്ട് മാടപ്രാവുകളല്ലേ അവിടെ ഉണ്ടായിരുന്നത്? അതേ ഒരു മാടപ്രാവ് ബലഭാഗത്തേക്ക് നോക്കിയാൽ മറ്റേ മാടപ്രാവ് ഇടഭാഗത്തേക്ക് നോക്കുന്നു. അതേ സമയത്ത് പെട്ടെന്നായി എതിർഭാഗത്തേക്കും അത് നോക്കുന്നു. കാരണം ഈ ഗാറു സൗറിലുള്ള നേതാവ്, ഞങ്ങൾ സ്നേഹിക്കുന്ന നേതാവ്, അത് സാധാരണ നേതാവല്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ശാമിന്റെ യാത്രയിലൂടെ കണ്ട് മനസ്സിലാക്കിയ എത്രയോ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നില്ലേ മുഅ്മിനീങ്ങളെ? മേഘം തണലിടുന്നതായിട്ടല്ലേ കണ്ടത്? അതേ അതുപോലെ കച്ചവടത്തിൽ വലിയ ലാഭമല്ലേ കണ്ടത്? മാത്രമല്ല, അതുപോലെ എത്രയോ മുഅ്ജിസത്തുകൾ അവിടെ നിന്ന് കണ്ടു മനസ്സിലാക്കി. സുഹൃത്തുക്കളെ, ഒരു വിഭാഗത്തിന് അനുഗ്രഹം അല്ല, റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉമ്മമാരെ, എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് നമ്മുടെ നേതാവിൻ്റെ ആ ചര്യ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, അവിടുത്തെ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ആധുനിക കാലഘട്ടത്ത് കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും അതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ വാക്താക്കളായി നമ്മുടെ മക്കളെ ഞങ്ങൾ വളർത്തിയെടുത്താൽ അതേ
ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഞങ്ങൾ വിരളുകടിച്ചു പോകും. അതുകൊണ്ടൊരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ആ മാടപ്രാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതിന്റെ ഫലമായി ഇന്ന് മക്കയിലെത്തുന്ന സർവഹാജികളും അതേ ആ മാടപ്രാവിന് ഭക്ഷണം കൊടുക്കുന്നു. മാത്രമല്ല, ആ മാടപ്രാവ് അവിടെ നിന്ന് കാഷ്ടിച്ചാൽ ആ പരിശുദ്ധ ഹറമിന്റെ ചുറ്റുവശത്ത് അത് കാഷ്ടിച്ചാൽ പോലും സുബ്ഹാനല്ലാഹ് അവിടുത്തെ ഔഖാഫ്, അവിടുത്തെ ഗവൺമെന്റ് ലക്ഷക്കണക്കായ ശമ്പളങ്ങളെ കൊടുത്തുകൊണ്ട് ആളുകളെ നിയമിച്ചിട്ടല്ലേ അതവിടെ നിന്ന് വൃത്തിയാക്കുന്നത്. മാടപ്രാവിനെ കൊല്ലാറില്ല, ആ മാടപ്രാവിനെ അവർ തൊട്ടിട്ടില്ല, അതിനെ അവർ നാശമാക്കിയിട്ടില്ല, അതിനെ നാശമാക്കുന്ന ഏർപ്പാടിലേക്ക് അവർ പോയിട്ടില്ല. കാരണം എന്തേ സുഹൃത്തുക്കളെ, മക്കയിൽ നിന്നതേ ആ നേതാവ്, മക്കയിൽ ജനിച്ച ആ നേതാവ് മദീനയിലേക്ക് പോകുന്ന സമയം ആ നേതാവിനെ ആ മാടപ്രാവുകൾ സ്നേഹിച്ചു, ആ മാടപ്രാവുകൾ കാത്തു സൂക്ഷിച്ചു. ഗുഹയിൽ നിന്നിറങ്ങി പോകുമ്പോൾ അതേ മുന്നിലായും പിന്നിലായും മാടപ്രാവുകൾ അവിടെ നിന്ന് കാക്കുന്നു. ആ പക്ഷികൾ വരെ ആ നേതാവിനെ സ്നേഹിച്ചില്ലേ മുഅ്മിനീങ്ങളെ? കൂടെയുള്ള അബൂബക്കറിന് സിദ്ദീഖ് എത്ര മാത്രമാണ് ആ നേതാവിനെ സ്നേഹിച്ചത്! അത് സാധാരണ സ്നേഹമല്ലല്ലോ, നമ്മുടെ മനസ്സിലുള്ള സ്നേഹം പോലത്തെ സ്നേഹമല്ല. ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു യാത്രയിൽ ഇങ്ങനെ പോയി. ഇരുന്നതിന്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു മോതിരം കൊടുക്കുന്നു. എന്നിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബൂബക്കറേ, ഈ മോതിരത്തിൽ പോയിട്ട് അതേ നീ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള പരിശുദ്ധ കലിമത്തു തൗഹീദ് ഇതിലൊന്നു നീ എഴുതി കൊണ്ടുവരണം. ഈ വിഷയം കേട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് മോതിരം വാങ്ങുകയാണ്. എന്നിട്ടതാ എഴുതുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ഈ മോതിരത്തിൽ എഴുതണമെന്ന് അവിടെ എഴുതുന്ന ആളോട് കൽപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് എഴുതി കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മാത്രം എഴുതാനാണ്. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാ എന്ന് സ്വന്തം വകയിൽ കൂട്ടിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എന്തേ കാരണം! ബഹുമാനപ്പെട്ട അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഇവിടെ നിന്ന് പടച്ചു. പടച്ചിട്ടതാ റൂഹങ് ഇട്ടുകൊടുത്തു. റൂഹ് ഇട്ടുകൊടുത്തതിന്റെ ശേഷം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ അർശിന്റെ ഭാഗത്തൊന്ന് നോക്കിയപ്പോൾ അവിടെ കാണുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. സുഹൃത്തുക്കളെ, ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ, നിന്റെ ഈ ഇത്ര വിശാലമായ അർശിൽ
നിന്റെ പേരോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള തൗഹീദിന്റെ കലിമയോടുകൂടെ ഒരു പേര് കാണുന്നുണ്ടല്ലോ, മുഹമ്മദ് എന്നുള്ള പേര്, മുഹമ്മദുർ റസൂലുള്ളാ എന്ന് എഴുതിയിട്ടുള്ള ഒരു പേര് കാണുന്നുണ്ടല്ലോ റബ്ബേ, ആ പേര് ആരുടേതാണ്? അല്ലാ. ആ സമയത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു, ഓ ആദം നബിയേ, അത് പിൻകാലത്ത് വരുന്ന നിങ്ങളുടെ മകനാണ്, ആ മകന്റെ പേരാണ്. ഓ എന്റെ സുഹൃത്തുക്കളെ, അങ്ങനെ എവിടെ നോക്കിയാലും, സ്വർഗത്ത് നോക്കിയാലും ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, അർശിന്റെ ഭാഗത്ത് നോക്കിയാലും ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. ആ കലിമത്തു തൗഹീദ് എവിടെയുണ്ടോ അവിടെ കാണുന്നു നമ്മുടെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര്. ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഒരു മോതിരത്തിൽ വരും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മാത്രം ഉണ്ടായാൽ അത് വലിയ ഒരു അല്ലാഹുവിന് ഇഷ്ടക്കുറവായിരിക്കും എന്ന് ചിന്തിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മോതിരത്തിൽ മുഹമ്മദുർ റസൂലുള്ളാ എന്നതാ എഴുതി കൂട്ടുന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചിങ്ങനെ വരുന്നു. ആ വരുന്ന സമയത്ത് അതാ വന്നു വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അവിടെ നിന്ന് വന്നിരുന്നു, ഈ മോതിരം കൊടുക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു വെറും ചരിത്രമായിട്ട് മനസ്സിലാക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, ഇതൊരു ചരിത്രം എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കാതെ സ്നേഹത്തിന്റെ ആഴം എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മോതിരം ചോദിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോതിരം കൊടുത്തു. നോക്കുമ്പോൾ കാണുന്നു ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, മാത്രമല്ല അതിന്റെ അപ്പുറത്ത് കാണുന്നു അബൂബക്കർ സിദ്ദീഖ്, അതിന്റെ അപ്പുറത്ത് അങ്ങനെ കാണുന്നു. സുബ്ഹാനല്ലാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. എന്താ ഇത് അവസ്ഥ? നേതാവായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് എഴുതാ മാത്രമാണ്, പക്ഷേ എന്റെ മനസ്സത് അത്രമാത്രം എഴുതാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ ഞാൻ മുഹമ്മദുർ റസൂലുള്ളാ കൂട്ടിക്കൊടുത്തു. ഇവിടെ വന്ന് എത്തി നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് അതിന്റെ അപ്പുറത്തും കാണുന്നു. സുബ്ഹാനല്ലാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, അല്ല അബൂബക്കർ, നിന്നോട് ഞാൻ പറഞ്ഞത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ മാത്രം എഴുതി കൊണ്ടുവരാനല്ലേ, നീ ചെയ്ത പണി എന്താണ് അബൂബക്കറെ എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറയുന്നു, ഓ നബിയേ, ഈ ദീനിന്റെ ഏറ്റവും വലിയ പ്രചാരകനല്ലേ തങ്ങള്? അതെ, അല്ലാഹുവിന്റെ ദീൻ വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന ജനതകൾക്ക് എത്തിച്ചു കൊടുത്ത നേതാവല്ലേ തങ്ങള്? അതേ, ആ നേതാവായ നിങ്ങളുടെ പേര് സ്വർഗത്തിലും അല്ലാഹുവിന്റെ അതേ തൗഹീദിന്റെ കലിമയുടെ കൂടെ കാണുന്നു, അർശിലും കാണുന്നു, കുറുസിലും കാണുന്നു, ലൗഹിലും കാണുന്നു, എല്ലാ സ്ഥലത്തും തങ്ങളുടെ പേര് കാണുന്നു. പക്ഷേ ഈ മോതിരത്തിൽ മാത്രം ലാ ഇലാഹ ഇല്ലല്ലാ കൂട്ടിക്കൊടുക്കൽ അതൊരു വലിയ അസ്ഥാനമായിരിക്കും എന്ന് ചിന്തിച്ച ഞാൻ മുഹമ്മദുർ റസൂലുള്ളാ കൂട്ടിക്കൊടുത്തു നബിയേ, പക്ഷേ അബൂബക്കർ എന്ന് ഞാൻ കൂട്ടിക്കൊടുത്തിട്ടില്ല. ആ സമയത്തതാ നസലൽ അമീൻ മലക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിറങ്ങുന്നു.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതേ സലാം പറഞ്ഞതാ അവിടുന്ന് പ്രവേശിക്കുന്നു. യാ റസൂലല്ലാഹ്, തങ്ങളുടെ ഏറ്റവും വലിയ മുഹിബ്ബല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ അവിടുത്തെ മനസ്സ് എന്തൊരു മനസ്സാ നബിയേ, അല്ലാഹുവിന്റെ പേരോടുകൂടെ തങ്ങളുടെ പേര് ചേർക്കാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിന് സമാധാനം വന്നില്ല. അതേ നേതാവായ നബിയേ, അതിന്റെ അപ്പുറത്ത് അബൂബക്കർ സിദ്ദീഖ് എന്ന് കൂട്ടിക്കൊടുക്കാതെ റബ്ബിന് സമാധാനമില്ല നബിയേ. അതുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാ, ജിബിരിയിലെ നിങ്ങളൊന്നു പോയി ആ മോതിരത്തിന്റെ അപ്പുറത്ത് അബൂബക്കർ സിദ്ദീഖ് എന്ന് കൂട്ടിക്കൊടുക്കൂ. യാ റസൂലല്ലാ, സുഹൃത്തുക്കളെ, അവരുടെ സ്നേഹം എന്തൊരു സ്നേഹമാണ്! നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ വെറും വെറും ഒരു മജ്ലിസിലേക്ക് മാത്രമായി പോകാതെ അതേ ഒരു സ്വലാത്തിൻ്റെയോ ദിക്റിൻ്റെയോ ഹൽക്കയിൽ മാത്രമായി പോകാതെ വീട്ടിൽ വർഷത്തിനൊരിക്കൽ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ആ മൗലിദിന്റെ മജ്ലിസ് ഉണ്ടാക്കുമ്പോൾ അതിന് മാത്രമായി പോകാതെ ആ നേതാവിനെ നിരന്തരമായി സ്നേഹിക്കുന്നവരല്ലേ ആ നേതാവിന്റെ മുഹിബീങ്ങൾ? അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് അങ്ങനെയല്ലേ കരസ്ഥമാക്കാൻ കഴിയൂ? അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവിനെ ഇവിടെ പരിചയപ്പെടുത്തി കൊടുത്ത നേതാവ് ആ നേതാവ് സാധാരണ നേതാവല്ല. ആ നേതാവിന്റെ കണ്ണ് സാധാരണ കണ്ണല്ല, ആ നേതാവിന്റെ കാത് സാധാരണ കാതല്ല, ആ നേതാവിന്റെ നാക്ക് സാധാരണ നാക്കല്ല, ആ നേതാവിന്റെ കയ്യ് സാധാരണ കയ്യല്ല, ആ നേതാവിന്റെ കാല് സാധാരണ കാലല്ല, ആ നേതാവിന്റെ ശരീരം സാധാരണ ശരീരമല്ല, അവിടുത്തെ മുടി സാധാരണ മുടിയല്ല, അവിടുത്തെ നഖം സാധാരണ നഖമല്ല, അവിടുത്തെ തൊലി സാധാരണ തൊലിയല്ല. സുഹൃത്തുക്കളെ, ആ ലക്ഷക്കണക്കായ സ്വഹാബത്തുൽ കിറാമിന് ഇമാമത്തായി നിൽക്കുന്ന ആ നേതാവ് അതേ ഒരിക്കലതാ കാലങ്ങെടുത്ത് മുന്നിലേക്ക് ചാടി വെക്കുന്നത് പോലെ കണ്ടപ്പോൾ സ്വഹാബത്തുൽ കിറാം നിസ്കാരം തീർന്നതിന്റെ ശേഷം ചോദിക്കുന്നു, യാ റസൂലല്ലാ, അവിടുന്ന് കാലങ്ങോട്ടെടുത്ത് ചാടുന്നത് പോലെ കണ്ടു നിസ്കാരത്തില്, എന്താ നബിയേ എന്ന് ചോദിക്കുമ്പോൾ ആ നേതാവിന്റെ മറുപടി, സ്വഹാബികളെ, അതേ എന്റെ കണ്ണ് സാധാരണ കണ്ണല്ല, സ്വർഗത്തിന്റെ എല്ലാ പടവർണത്തിന്റെ വലിയ കൊലകളെ ഞാൻ കണ്ടു. അത് എത്ര അടുത്തു കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൈനീട്ടിയാൽ പരിക്കുന്ന രീതിയിലാ ഞാൻ കണ്ടത്, ഞാനങ്ങ് ആശിച്ചു പോയി. അതുകൊണ്ട് ഞാൻ എൻ്റെ കാലിൻ്റെ ഒരു സ്റ്റെപ്പ് അതേ ഞാൻ മുന്നിലേക്ക് വെച്ചതാ സ്വഹാബികളെ. സുഹൃത്തുക്കളെ, ആ കണ്ണ് സാധാരണ കണ്ണാണോ? ഇന്നിയറാക്കും മിംവറായീ, മുന്നിൽ കാണുന്നത് പോലെ പിന്നിലും കാണുന്നു, സ്വഹാബികളുടെ നിസ്കാരം കാണുന്നു, മാത്രമല്ല അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള സർവവിഷയത്തെയും കാണുന്നു. ഈ നേതാവ് സാധാരണ നേതാവാണോ? സുഹൃത്തുക്കളെ, ആ നേതാവിന്റെ കണ്ണ് അത് സാധാരണ കണ്ണല്ല. ഒരു പുരുഷൻ വന്നു
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘകാലം ഇങ്ങനെ നോക്കി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തിനടാ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നു? എന്തിനു നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നു? സുബ്ഹാനല്ലാഹ്. അതേ ആ സ്വഹാബിയുടെ മറുപടി, നബിയേ കണ്ടാൽ കൊതി തീർന്നു പോകാത്ത മുഖമല്ലേ? അതേ, അവിടുത്തെ ആ ശരീരത്തെ എത്ര കണ്ടാലും അത് മതിയാകുമോ നബിയേ? വേറെ ഒരു സ്വഹാബി വന്നിരുന്ന ഒരു സ്ഥലത്ത് അതേ പുഞ്ചിരിക്കുന്നു. വേറെ സ്വഹാബികൾ വന്ന് ചോദിക്കുന്നു, എന്തിനടാ നീ അവിടെ ഇരുന്ന് പുഞ്ചിരിക്കുന്നത്? എന്റെ നേതാവ് ഇവിടെ ഇരുന്ന് പുഞ്ചിരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടത് ഞാൻ ചെയ്യുന്നു. പിന്നെ വേറെ ഒരാൾ വന്ന് അവിടെ ഇരിക്കുന്നു, എന്തേ നീ ഇരിക്കുന്നത്? എന്റെ നേതാവ് ഇവിടെ ഇരുന്നിട്ടുണ്ട്. വേറെ ഒരാൾ വന്ന് ഒരു സ്ഥലത്ത് കിടക്കുന്നു, എന്തേ നീ അവിടെ കിടക്കുന്നത്? എന്റെ നേതാവ് ഇവിടെ കിടന്നിട്ടുണ്ട്. വേറെ ഒരു നേതാവ് വന്നതാ, വേറെ ഒരു സ്വഹാബി വന്നവിടെ പ്രസംഗിക്കുന്നു. സ്വഹാബികൾ കൂടെയുള്ളവർ ചോദിക്കുകയാണ്, എന്താ മോനേ നീ ഇവിടെ പ്രസംഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ, എന്റെ നേതാവ് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഓ എന്റെ സുഹൃത്തുക്കളെ, എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ഈ നേതാവ് നമ്മുടെ ആഹ്റത്ത് കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്ന നേതാവല്ലേ? ആ നേതാവിനെ കുറിച്ച് ഞങ്ങൾ പഠിക്കണ്ടേ? ആ നേതാവിനെ ഞങ്ങൾ സ്നേഹിക്കണ്ടേ? ആ നേതാവ് പഠിപ്പിച്ച മാർഗത്തിലൂടെ ഞങ്ങളൊന്ന് നടക്കണ്ടേ? ആ നേതാവല്ലേ ഇത്ര സുന്ദരമായി ഞങ്ങൾക്ക് ജീവിക്കാൻ പഠിപ്പിച്ചത്? ഇത്രയും മുക്തമായ ഒരു അവകാശം ഉണ്ടാക്കി തന്നത് ആ നേതാവല്ലേ? എന്തൊരു സുന്ദരമായ മതമാണ് ഇസ്ലാം! ഈ ഇസ്ലാമിലൊരു കളങ്കമില്ല. ഈ ഇസ്ലാമിലൊരു ഒരു രീതിയിലും ഒരാള് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു ആദർശവും ഇതിലില്ല. എല്ലാം തുറന്ന, എല്ലാം തുറന്നതല്ലേ? പരിശുദ്ധ ഖുർആൻ ഞങ്ങളോട് പഠിപ്പിച്ചില്ലേ, വമൈ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ഇവിടെ ഒരാൾ കൊണ്ടുവന്നാൽ ഇസ്ലാമിന്റെ ആശയത്തെ വിട്ട് വലിച്ചെറിഞ്ഞിവിടെ ഒരു പുത്തൻ ആശയക്കാരൻ, അല്ലെങ്കിൽ ഇവിടെ ഒരു പുത്തൻ ആശയത്തെ ഇവിടെ പ്രചരിപ്പിച്ചാൽ അത് കൊണ്ടുവന്നാൽ ഫലൻ യുഖബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. സുഹൃത്തുക്കളെ, അവനിൽ നിന്ന് അല്ലാഹു തആല ഒന്നും സ്വീകരിക്കൂല എന്നല്ലേ ഖുർആന്റെ താകീദ്? മാത്രമല്ല, വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് അവൻ വലിയ നഷ്ടത്തിലാണ്. ഇത് ആരാ പറയുന്നത്? പരിശുദ്ധ ഖുർആനല്ലേ? ഇതാർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ? ഓ എന്റെ സുഹൃത്തുക്കളെ, ഈ നിലക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ആശയം, അവിടുന്ന് പഠിപ്പിച്ച എല്ലാ വിഷയങ്ങളും, അതിൽ ഒരു മാറ്റി തിരുത്തലുകളില്ലാതെ പൂർണമായും സ്വീകരിച്ച് യഥാർത്ഥ സുന്നിയായി ജീവിക്കുന്ന ആരുണ്ടോ? ആ നേതാവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവൻ ആരാണോ, അവിടുത്തെ സുന്നത്തിനെ യഥാർത്ഥമായി ജീവിതത്തിൽ കൊണ്ടുവരുന്നവൻ ആരാണോ, അവിടുത്തെ നടപടി കർമ്മങ്ങളെ ജീവിതത്തിൽ പകർത്തുന്നവൻ ആരാണോ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതാണ് സ്നേഹം. സുബ്ഹാനല്ലാഹ്. കാന മഈ ഫിൽ ജന്ന. ആ നിലക്ക് എന്റെ ആശയങ്ങളെ ഇവിടെ പ്രചരിപ്പിക്കുന്നവൻ, ആ നിലക്ക് എന്റെ ആശയങ്ങളെ ഇവിടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നവൻ, എന്റെ ആശയത്തെ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നവൻ, ജനങ്ങളെ അതിലൂടെ സന്മാർഗത്തിലാക്കുന്നവൻ ആരുണ്ടോ? അതെല്ലാം സ്നേഹത്തിന്റെ ഭാഗമാണ്.
അവരെല്ലാം എന്റെ കൂടെ സ്വർഗത്താണ്. സുഹൃത്തുക്കളെ, അനേതാവിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ ഇവിടെ പറയുകയാണെങ്കിൽ കൊല്ലങ്ങളോളം വഴു പറഞ്ഞാൽ തീർന്നു പോകുന്നതല്ല. അതേ ആനേതാവിന്റെ ശരീരത്തിന്റെ തൊലി അത് നമ്മുടെ തൊലി പോലെയല്ല, ഒരു കൊതുക് ഇരുന്ന തൊലിയല്ല, വേറെ എന്തെങ്കിലും ഒരു ചെറിയ ബണ്ട് പ്രാണികൾ ആ നേതാവിന്റെ ശരീരം തൊട്ടിട്ടില്ല. ഞങ്ങൾ ഫാൻ ഇല്ലെങ്കിൽ കിടന്നുറങ്ങാൻ കഴിയില്ല, കൊതുകിന്റെ ശല്യമാണ്. പക്ഷേ നബി ഉറങ്ങാറുമില്ല, ഉറങ്ങിയാലും അതേ വൽഖൽബു യഖ്ലാൻ, ഹൃദയം ഉറങ്ങാറില്ല. കണ്ണു ഉറങ്ങിയാലും ഹൃദയം അതേ ഉറങ്ങാറില്ല. അങ്ങനെയുള്ള നേതാവല്ലേ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, ആ ശരീരത്തിന്റെ തൊലി ഒരു നിലക്കും വെയിൽ കണ്ടിട്ടില്ല. അതാണ് ആ തൊലിയുടെ പ്രത്യേകത. മേഘം തണലിട്ട് കൊടുക്കുന്ന നേതാവല്ലേ ആ നേതാവ്. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ കൈവിരൽ സാധാരണ കൈവിരൽ അല്ല, അവിടുത്തെ കാല് സാധാരണ കാലല്ല. ആയിരക്കണക്കായ സ്വഹാബികൾ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്നതേ ഒരു ഖൈമയിൽ നിന്ന് ഇറങ്ങി സുബ്ഹി നിസ്കരിക്കാൻ നോക്കുമ്പോൾ എവിടെയും വെള്ളമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തു പോയി, നബിയേ പരിസരത്ത് എവിടെയും വെള്ളം കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെല്ലാ സ്വഹാബികളെയും വിളിച്ചു കൂട്ടി. എന്നിട്ടതാ വലത്തെ കൈയുടെ ചെറുവിരൽ ഇങ്ങനെ നീട്ടിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അതിലൂടെ വെള്ളം അതാ ഒഴുകാൻ തുടങ്ങി. സാധാരണം നമ്മുടെ സാധാരണ പമ്പുകളിൽ വരുന്ന വെള്ളം പോലെയുള്ള വെള്ളമല്ല, കസ്തൂരിയേക്കാൾ മണമുള്ള വെള്ളമല്ലേ ആ വെള്ളം. അതുകൊണ്ട് സ്വഹാബികൾ കുടിച്ചു, ഉളുവെടുത്തു, കുളിച്ചു. അതേ എല്ലാത്തിനും പരിഹാരമാണ് ആ നേതാവ്. സുഹൃത്തുക്കളെ, ആ നേതാവിനെ ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കണം! അവിടുത്തെ സ്വഹാബത്തുൽ കിറാം എത്ര സ്നേഹിച്ചു, അവരുടെ സ്നേഹം എന്തായിരുന്നു! ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അതേ മദീനയിലൂടെ നടന്നു പോകുമ്പോൾ ആ നേതാവ് കിടന്ന മദീന അതേ ഒരിക്കലും ചെരുപ്പ് കൊണ്ട് ചവിട്ടാറുണ്ടായിരുന്നില്ല. മദീനയുടെ ബോർഡർ അങ്ങ് കടന്നാൽ ഒട്ടകത്തിൽ നിന്ന് താടെ, ഒട്ടകപ്പുറത്തിൽ നിന്ന് താടെ ഇറങ്ങുന്നു. എന്നിട്ടതാ അതിന്റെ കടിഞ്ഞാനം പിടിച്ചു നടക്കുന്നു. കാരണം ഇത് മദീനയുടെ മണ്ണാണ്. നേതാവ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ഒരു നിലക്കും ഞങ്ങൾക്ക് അഹങ്കാരത്തോടെയോ അല്ലാതെയോ ഒട്ടകപ്പുറത്ത് കയറി പോകാൻ അവിടുത്തെ മനസ്സനുവദിച്ചില്ല. അവരെത്ര സ്നേഹിച്ചു സുഹൃത്തുക്കളെ! നമ്മുടെ ഇന്നത്തെ പ്രാസംഗികൻ ബഹുമാനപ്പെട്ട വഹാബ് സഖാഫി അവർകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. സുഹൃത്തുക്കളെ, ഒറ്റ സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു നബിയെ അങ്ങേയറ്റം സ്നേഹിച്ച ആളായിരുന്നു. നമ്മുടെ മനസ്സെല്ലാം മദീനയിലേക്കൊന്നു തിരിയണം. കാരണം അത് സാധാരണ മദീനയല്ലല്ലോ. ആ നേതാവ് അന്ത്യവിശ്രമം കൊള്ളുന്നതോടെ അത് മദീനത്തുൽ മുനവ്വറയായില്ലേ. മക്കയിൽ താമസിച്ചതോടെ അത് മക്കത്തുൽ മുക്കറമയായില്ലേ. അല്ലാഹു ആ രണ്ട് നാടിനെയും
വലിയ ഉന്നതമായ സ്ഥാനത്തിലാക്കിയില്ലേ? ആ നേതാവ് മക്കത്ത് ജീവിച്ചു എന്ന കാരണം കൊണ്ടല്ലേ? മദീനത്തിന്റെ വിശ്രമം കൊണ്ടു എന്ന കാരണം മാത്രമല്ലേ? സുഹൃത്തുക്കളെ, ബിലാൽ മദീൻ റളിയല്ലാഹു അൻഹു അദാ നബിയെ കൂടെ എല്ലാ സമയവും താമസിക്കുകയാണ്. ബിലാൽ മുഅദ്ദിനിന്റെ ആ ശബ്ദ ശൈലി സാധാരണ ശൈലിയല്ല. അതേ മദീന പള്ളിയുടെ മുഅദ്ദിനായിരുന്നു. ഞങ്ങൾ സാധാരണ മുഅദ്ദിൻ എന്ന് പറഞ്ഞ് നിസാരമായിട്ടല്ലേ കാണല്. സുബ്ഹാനല്ലാഹ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബാങ്ക് കൊടുക്കുന്ന ബാങ്ക് വിളിക്കുന്ന ഒരാളെ കുറിച്ച് ഇവിടെ അവർ അവിടുത്തെ പ്രാശസ്ത്യം പറഞ്ഞത് എന്താണ്? അവിടുത്തെ പ്രാധാന്യങ്ങളെ പറഞ്ഞത് എന്താണ്? അതേ ആഖിറത്ത് അവർക്കുള്ള പെരടി, അവർക്കുള്ള കടുത്തു, അവരുടെ പെരട് നീണ്ടിട്ടല്ലേ കാണുന്നത്. ദുനിയാവിലതേ ഒരു മനുഷ്യൻ 40 കൊല്ലം ബാങ്ക് കൊടുത്താൽ അവനിക്കണ്ട ഷഫാഅത്ത് നിർബന്ധമാണെന്ന് പഠിപ്പിച്ചില്ലേ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ ഞങ്ങളോട് പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ പേര് വിളിക്കുന്ന ആള്, ബാങ്ക് വിളിക്കുന്ന ആളത് സാധാരണ ഞങ്ങൾ കാണുന്ന ആളെ പോലെയല്ല, ആഖിറത്ത് വലിയ പദവിയുള്ളവരാണവർ. സുഹൃത്തുക്കളെ, അങ്ങനെ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഒരു മുഅദ്ദിനാണ്, ഒരു ബാങ്ക് വിളിക്കുന്ന ആളാണ്, മദീന പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളാണ്. വലിയ അന്തസ്സുള്ള ശബ്ദമാണ്, കേൾക്കാൻ വലിയ ഒരു താല്പര്യമുള്ള, അതേ മനുഷ്യനെ ആവേശമാക്കി കളയുന്ന ശബ്ദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്തായതിന്റെ ശേഷം ആ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അതേ ആ നേതാവിന്റെ ഹയാത്ത് കാലത്തുണ്ടായിരുന്ന ആ ഒരു സുഖം എനിക്കിവിടെ ലഭിക്കുന്നില്ല എന്നതിന്റെ പേരില് മദീന വിഷമത്തോടെ മദീന വിട്ടുപോവുകയാണ്. വെറുത്തിട്ടല്ല, കൂടെയുള്ള നേതാവ് അതേ ഇല്ലാത്തതിന്റെ വിഷമം പ്രകടിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മദീന അങ്ങനെ വിട്ടുനിൽക്കുന്നു. സുഹൃത്തുക്കളെ, ബിലാൽ മുഅദ്ദിൻ തങ്ങളുടെ ബാങ്ക് അത് സാധാരണ ബാങ്കല്ല. അവിടെ നിന്നൊരു ശബ്ദം മുടക്കിയാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അതേ മദീനയിൽ ആ മേയുന്ന ഒട്ടകങ്ങൾ അവിടെ നിന്ന് അതേ സ്തംഭീഭൂതമാകുന്നു. മദീനയുടെ മരങ്ങൾ അതാ അണങ്ങി നിൽക്കുന്നു, ഓടുന്ന മാണുകൾ അതാ അതവോടെ നിന്ന് കേൾക്കുന്നു, അതവോടെ ഓടുന്ന പണ്ട് പ്രാണികൾ അതാ അവിടെ നിന്നു കൊടുക്കുന്നു. അത് സാധാരണ വിളിയല്ല. ആ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം അത് സാധാരണ ശബ്ദമൊന്നുമല്ല, നേതാവ് പ്രശംസിച്ച ശബ്ദമാണ്. സുഹൃത്തുക്കളെ, ആ ബിലാൽ മുഅദ്ദിൻ തങ്ങളെ നേതാവ് ഇവിടെ മദീനയിലില്ലാത്ത വിഷമം പ്രകടിപ്പിച്ച് മദീന അല്പകാലം വിട്ടുനിൽക്കുന്നു. സുഹൃത്തുക്കളെ, ആ ബിലാൽ മുഅദ്ദിൻ തങ്ങളുടെ ബാങ്ക് മദീനയിലില്ലാതെ കുറച്ച കാലമായി എന്ന് ചിന്തിച്ച അവിടുത്തെ അറബികൾ ബിലാൽ മുഅദ്ദിൻ തങ്ങളെ ഒന്ന് ഇവിടെ വിളിപ്പിക്കണം, എന്നിട്ടൊന്ന് ബാങ്ക് വിളിപ്പിക്കണമെന്ന് ആ അറബികൾ അവിടെ നിന്ന് തീരുമാനിച്ചപ്പോൾ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിക്കാൻ വേണ്ടി പോകുന്നു. ബിലാൽ മുഅദ്ദിൻ പറയുന്നു, എന്റെ നേതാവ് അവിടെ ഹയാത്തിൽ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് എന്റെ മനസ്സ് വരാൻ സമ്മതിക്കൂല, നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കൊള്ളുക. നോക്കൂ സുഹൃത്തുക്കളെ, സ്നേഹം എത്ര മാത്രമായിരുന്നു അവരുടെ സ്നേഹം.
അങ്ങനെ അവർ നിർബന്ധിച്ചു, ഒന്ന് നിങ്ങൾ ആ മദീന പള്ളിയിൽ ഒന്ന് ബാങ്ക് കൊടുത്തു, നിങ്ങൾ നേരെ തിരിച്ചു വിട്ടോ, നിങ്ങളുടെ ശബ്ദമൊന്നും ഞങ്ങൾക്ക് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സുഹൃത്തുക്കളെ, അതേ വലിയ പ്രയാസപ്പെട്ട ചവിട്ടടി വെച്ചുകൊണ്ട് ബിലാൽ മുഅദ്ദിൻ വരികയാണ്. സുബ്ഹാനല്ലാഹ്, മദീനയിൽ വന്നെത്തുമ്പോൾ അതേ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒലിക്കുന്നു. ആ നേതാവില്ലാത്ത മദീനയിലേക്കല്ലേ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്? ഹയാത്തിലൂടെ ധാരാളം കൂടെ ജീവിച്ച, ഒന്നിച്ചിരുന്ന, ഒന്നിച്ച് ഭക്ഷണം കടിച്ച, വെള്ളം കുടിച്ച, പാല് കുടിച്ച, കാരക്കം കടിച്ച ആ നേതാവിനെ കാണാറില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ബിലാൽ മുഅദ്ദിൻ വരുന്നു, ആ മദീന പള്ളിയിലേക്ക് അങ്ങെത്തുന്നു. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ മണൽത്തരിയെ തൊട്ടുമുത്തുന്നു. ഇതെന്റെ നേതാവ് സ്പർശിച്ച മണൽത്തരിയല്ലേ? സ്നേഹം നോക്കൂ സുഹൃത്തുക്കളെ. എന്തെങ്കിലും ഇവിടെ തോന്നിയത് പറഞ്ഞു വിട്ടാൽ ഖബറിൽ ഒരു നിലക്കും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, അള്ളാഹുവിന്റെ മുന്നിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, ബിലാൽ മുഅദ്ദിൻ തങ്ങളതാ മദീനയിലേക്ക് വന്ന് പള്ളിയിലതാ ബാങ്ക് വിളിക്കാൻ വേണ്ടി മിനാരത്തിലേക്ക് കയറുന്നു. ഓ സുഹൃത്തുക്കളെ, എന്റെ ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് ആ നേതാവിന്റെ സ്നേഹത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഇസ്ലാം അത് ഞങ്ങൾക്ക് വലിയ നിർബന്ധമാക്കി വെച്ചില്ലേ? നമ്മുടെ നേതാവിന്റെ പേര് പഠിപ്പിച്ചു കൊടുക്കണം. എവിടെ ജനിച്ചു, എവിടെ വഫാത്തായി, അതേ അവിടത്തെ ഈ ദീനി എത്തിച്ചു തരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്തായിരുന്നു എന്നെല്ലാം നമ്മുടെ മക്കൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ലേ? ഓ എന്റെ ഉമ്മമാരെ, പരിശുദ്ധ ഖുർആൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ധാരാളം ഞങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു തന്നില്ലേ? അതെല്ലാം ഒരു അല്പമെങ്കിലും ഒന്ന് ഞങ്ങൾ തുറന്നു നോക്കണ്ടേ സുഹൃത്തുക്കളെ? ആ ബിലാൽ മുഅദ്ദിൻ തങ്ങളുടെ സ്നേഹം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന സ്വഹാബത്തുൽ കിറാമിന്റെ സ്നേഹം എന്തായിരുന്നു? സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് കാക്കിച്ച് തുപ്പിയാൽ തിരക്കോടെ സ്വഹാബത്തുൽ കിറാം ഓടി വന്ന് രണ്ട് കൈയും നീട്ടിക്കൊടുത്ത് ആ കഫത്തെ അവിടെ നിന്ന് നക്കി മിടുങ്ങാറുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഒരു ജീവിതത്തിൽ ഒരു അല്പം തുപ്പുനീരോ കഫമോ നിലത്ത് വീടാൻ സ്വഹാബത്തുൽ കിറാം സമ്മതിച്ചില്ലല്ലോ. എന്തൊരു നേതാവാ സുഹൃത്തുക്കളെ. അങ്ങനെ ബിലാൽ മുഅദ്ദിൻ തങ്ങളതാ പള്ളിയുടെ മിനാരയിൽ കയറുകയാണ്. എന്നിട്ടതാ വിഷമത്തിന്റെ മുഖത്തോടെ ഭാരമായ ശരീരത്തോടെ വിളിക്കുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. മദീനയുടെ അന്തരീക്ഷങ്ങളിൽ ബിലാൽ മുഅദ്ദിൻ തങ്ങളുടെ ശബ്ദം പകർന്നു. അതേ ഈത്തപ്പന മരത്തിന്റെ മട്ടലുകൾ അടങ്ങി ഒട്ടകങ്ങൾ നിന്നു, മാണുകളുടെ ചാട്ടം നിന്നു, പക്ഷികളുടെ ഓട്ടം നിന്നു, എല്ലാം എല്ലാം അതേ ഇടീ ശരീരം തന്നെ കാതായി കേൾക്കുന്നു. ബിലാൽ മുഅദ്ദിന്റെ ശബ്ദമാണ്, കുറെ കാലം മുമ്പ് കേട്ട ശബ്ദമാണ്. മദീനത്തെന്തൊന്നില്ലാത്ത അന്തരീക്ഷം പുളകിതമാവുകയാണ്. വീണ്ടും കേൾക്കുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്.
മനുഷ്യന്റെ മനസ്സിലതാ ആഞ്ഞ് അടിച്ചതുപോലെ ഇവിടെ കിബിരിനൊരാൾക്കും അധികാരമില്ല, അഹങ്കാരത്തിന് വകുപ്പില്ല. അതേ ഞാൻ ഇവിടെ മൂപ്പനാണെന്ന് പറയാൻ ഇവിടെ ആർക്കും അധികാരമില്ല. ആ ശബ്ദത്തിലൂടെ കേൾക്കുന്നു അല്ലാഹു അക്ബർ. അതെ, അല്ലാഹു വലിയവനാണ്. അതാ പിന്നീട് ബിലാൽ മുഅദ്ദിൻ തങ്ങൾ പറയാൻ പോകുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആ പരിശുദ്ധ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചതിന്റെ ശേഷം ബിലാൽ മുഅദ്ദിൻ അതാ പിന്നെയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ടാമത് ഉച്ചരിക്കുന്നു. പിന്നെ ബിലാൽ അവിടുന്ന് അതേ ബിലാൽ മുഅദ്ദിൻ തങ്ങൾ അവിടുന്ന് മുണ്ടുന്നില്ല. പിന്നെ വിളിക്കാൻ പോകുന്നത് നേതാവിന്റെ പേരല്ലേ? സുഹൃത്തുക്കളെ, അല്പം സമയം കഴിഞ്ഞതിന്റെ ശേഷം അതേ ദുഃഖത്തോടെ ഒരു വിളി കേൾക്കുകയാണ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. അതേ ആ ശബ്ദം ഒരു പ്രാവശ്യം കേട്ടതോടെ ബിലാൽ മുഅദ്ദിൻ തങ്ങൾ അവിടുന്ന് ബോധരഹിതമായി വീണുപോയി. സുഹൃത്തുക്കളെ, അതിന്റെ ശേഷം അവർക്ക് ആ ഉച്ചാരം ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. സ്നേഹത്തിന്റെ കടുപ്പം നോക്കൂ സുഹൃത്തുക്കളെ, എന്റെ മാന്യ സുഹൃത്തുക്കളെ, ഉമ്മ പെങ്ങന്മാരെ, എന്നുള്ളത് വെറും ഒരു മജ്ലിസിന് മാത്രമായി പോകാതെ, വെറും ഒരു സ്വലാത്തിന്റെ മജ്ലിസിന് മാത്രമായി പോകാതെ, ഒരു റാലിയിലൂടെ മാത്രമായി പോകാതെ, ഒരു മുദ്രാവാക്യത്തോടെ അവസാനിക്കാതെ, വീട്ടിലുള്ള അതേ ഏതെങ്കിലും ഒരു മൗലിദിന്റെ പരിപാടിയിൽ മാത്രമായി പോകാതെ, ഒരു മനുഷ്യന്റെ സുബ്ഹി മുതൽ രാത്രി കിടന്നുറങ്ങുന്നതുവരെ ഇരുന്നാലും പ്രതിഫലമാണ്, നിന്നാലും പ്രതിഫലമാണ്, വെള്ളം കുടിച്ചാലും പ്രതിഫലമാണ്, ഭക്ഷണം കഴിച്ചാലും പ്രതിഫലമാണ്, സുബ്ഹാനല്ലാഹ്, എല്ലാത്തിനും പ്രതിഫലമാണ്. പക്ഷേ അതിനെല്ലാം റൂട്ട് കാണിച്ചു നമ്മുടെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവ് അതേ സുബൈക്ക് ഒരു മനുഷ്യൻ ഇനി എഴുന്നേറ്റതിന്റെ ശേഷം റബ്ബിന് രണ്ട് റക്അത്ത് നിസ്കരിക്കണം, എന്നിട്ടതാ അവന്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകളെ ചെയ്യാൻ വേണ്ടി അവൻ അവിടുന്ന് മുതിരണം. എന്നെങ്കിലല്ലേ അവനിക്ക് ഇവിടുന്ന് എല്ലാ നിലക്കും നല്ലത് ചെയ്യാൻ കഴിയൂ. സുഹൃത്തുക്കളെ, അങ്ങനെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിൽ ഇവിടുന്ന് ആത്മവൽക്കരിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ നേതാവ് ധാരാളം പാഠങ്ങളെ പഠിപ്പിച്ചില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നീ ഏത് കാര്യം തുടങ്ങുമ്പോഴും നീ അല്ലാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങണേ എന്ന് ആ നേതാവ് പഠിപ്പിച്ചില്ലേ? വെള്ളം കുടിക്കുമ്പോഴും നീ ബിസ്മി പറയണം, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയണം, നിന്റെ വാഹനത്തിൽ കീയിടുമ്പോൾ ബിസ്മി പറയണം, അതേ സ്റ്റാർട്ടാക്കുമ്പോൾ ബിസ്മി പറയണം, വണ്ടി സഞ്ചരിക്കുമ്പോൾ ബിസ്മി പറയണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നീ പോകുന്ന സമയത്ത് വലിയ വലിയ അജായിബുകളാകുന്ന അല്ലാഹുവിന്റെ വധകളെ കാണുമ്പോൾ നീ സുബ്ഹാനല്ലാഹ് പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം പറയണം. ഇതെല്ലാം അല്ലാഹുവിന്റെ കുദുറത്തിനെ ഇവിടുന്ന് അതേ വലിയതാക്കി കണ്ട് ആ ജീവിതത്തിൽ ഞങ്ങൾ കാണണം, അതിനും പ്രതിഫലമുണ്ട്. മാത്രമല്ല, ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നീ സലാം പറയണം, അവൻ സുന്നിയായിരിക്കണം. മാത്രമല്ല, എല്ലാ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെ ഇവിടുന്ന്
സ്വച്ഛമാക്കി നല്ല ആത്മീയമായി വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മുടെ നേതാവ് പഠിപ്പിച്ച ആശയങ്ങൾ എത്രയാണ്, അതിവിടെ പറഞ്ഞാലുണ്ടോ തീരുന്നു. സുഹൃത്തുക്കളെ, ആ നേതാവിൻ്റെ ശരീരത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ആ നേതാവ് ഉളുവെടുത്ത വെള്ളം അതേ ഒടുകാൻ വിടാതെ സ്വഹാബത്ത് അതെടുത്ത് ശരീരത്ത് പുരട്ടി വെച്ചില്ലേ, അവർ കുപ്പിയിലാക്കി വെച്ചില്ലേ, രോഗം വരുമ്പോ അതൊന്നും ശരീരത്ത് തടകി കൊടുത്തില്ലേ, അതോടെ അവരുടെ രോഗം ശിഫയായില്ലേ. ഉമ്മമാരെ, ആധുനിക കാലഘട്ടത്തല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഇന്റർനെറ്റിന്റെ കാലമല്ലേ? വിരളിന്റെ, അതേ നമ്മുടെ വിരൽ കൊണ്ട് അമർത്തിയാൽ എത്രയോ വിഷയങ്ങളെ നമ്മുടെ മൊബൈലിലൂടെ ഞങ്ങൾക്ക് പഠിക്കാം. പക്ഷേ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിൻ്റെ ഭാഗത്തേക്കൊന്നായി തിരിച്ചോ മുഅ്മിനേ, അവിടത്തെ സ്നേഹിക്കാതെ അവിടത്തെ മദ്ഹ് പറയാതെ അവിടുന്നതേ പുകഴ്ത്താതെ പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്തും വിട്ടില്ലല്ലോ. ഓ എൻ്റെ ഉമ്മമാരെ, നേതാവിൻ്റെ ആദർശം പഠിപ്പിക്കുന്ന സമ്മേളനമാകട്ടെ നമ്മുടെ എസ് വൈ എസ് ഫലാഹ് മദനിനഗറ ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടി തീരുന്നതോടെ എൻ്റെ ഉമ്മമാരോട് ഞാനൊരു വസിയത്ത് ചെയ്യട്ടെ, നമ്മുടെ മക്കൾക്ക് ഈ പരിപാടി ആഖിറത്തൊന്നു വിജയകരമായി സാക്ഷി നിൽക്കാൻ വേണ്ടി എസ് വൈ എസ് ഫലാഹിലൂടെ ഞങ്ങൾക്ക് അവിടെ ഫലാഹ് ലഭിക്കണം. അള്ളാഹു ഞങ്ങൾക്ക് അതേ തൗഫീഖ് നൽകുമാരാവട്ടെ. സുഹൃത്തുക്കളെ, ഈ പരിപാടിയോടെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ഉമ്മമാരോട് രക്ഷിതാക്കളോട് നാളെ അള്ളാഹു തആല ചോദിച്ചാൽ ഞങ്ങൾക്ക് ധാരാളം നബിയെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു. അവിടുത്തെ ശരീരത്തെ ബഹുമാനം ഞങ്ങൾ പഠിച്ചു, അവിടുത്തെ ശരീരത്തെ ഓരോ ബഹുമാനങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു. അതോടെ നമ്മുടെ മക്കൾക്കത് ആ നേതാവിൻ്റെ ആദർശം ഞങ്ങൾ പഠിപ്പിച്ചു. പാശ്ചാത്യ ലോകത്തിൻ്റെ പിന്നിൽ പോകാതെ അതേ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും വാക്താക്കളാകാതെ പരിശുദ്ധ ഖുർആൻ ഞങ്ങളോട് ഉണർത്തിയതുപോലെ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. കള്ളും കഞ്ചാവും അങ്ങനെ അതെല്ലാം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളെ നിങ്ങളുടെ മക്കളുടെ പള്ളിയിൽ കടത്താതെ, അത് ശൈത്താന്റെ പ്രവർത്തനമാണെന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ടതേ ഖുർആൻ പറയുന്നു, ഫജ്തനിബൂ, നിങ്ങളത് വലിച്ചെറിയണേ. ആ കള്ള് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നാൽ പിന്നെ എവിടെ കടക്കുന്നു ആ നേതാവിൻ്റെ സ്നേഹം? പിന്നെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നു ആ നേതാവിൻ്റെ പ്രേമം? പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു? സുബ്ഹാനല്ലാഹ്, ആ നേതാവിൻ്റെ അതേ മദ്ഹുകള്. അതുകൊണ്ട് ഞാൻ പറയട്ടെ എൻ്റെ രക്ഷിതാക്കളെ, മദീനഗരയിലുള്ള ഉമ്മപ്പെങ്ങന്മാരെ, ഇനിയെങ്കിലും ആ നേതാവിൻ്റെ ചരിത്ര ഒന്നും കൂടി ആഴമായി ഇറങ്ങിപ്പഠിച്ചോ. ഇന്നലെ ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട
അമ്പോന്യരായ പേരോട് ഉസ്താദ് പറഞ്ഞില്ലേ, ആ സ്നേഹം എന്നുള്ളത് അത് സാധാരണ പറഞ്ഞാലുണ്ടാകുന്നതല്ല, അത് പ്രവർത്തനത്തിലൂടെ നബിയുടെ സുന്നത്തിലൂടെ അവിടുത്തെ മദ്ഹ് നിരന്തരമായി പറയലിലൂടെ ജനങ്ങൾക്ക് അവിടുത്തെ സന്ദേശം എത്തിച്ചു കൊടുക്കലിലൂടെ അതെല്ലാം ഉണ്ടാകുന്നു. ഞാനിവിടെ വരും ഒരു മനുഷ്യനായി ജീവിക്കാൻ പാടില്ല. ചിലരുണ്ടല്ലോ സുഹൃത്തുക്കളെ, അതേ സുന്നിയുടെ അടുത്ത് പോയാൽ അവൻ സുന്നിയാകുന്നു, അപ്പുറത്ത് വേറെ പാർട്ടിയുടെ അടുത്ത് പോയാൽ അവിടെ അവൻ ആ പാർട്ടിയാകുന്നു. അങ്ങനെ സുന്നത്ത് ജമാഅത്ത് ഉച്ച വരെ ഉണ്ടെങ്കിൽ ഉച്ചന്റെ ശേഷം അവൻ ബിദ്അത്താകുന്നു. ഇങ്ങനെ ഇസ്ലാം ദീനിനെ അവൻ വെട്ടി വെട്ടി ചുരുക്കി ദുനിയാവിന് വേണ്ടി ദീനിനെ വിൽക്കുന്ന സ്വഭാവം ചിലരിലുണ്ട്. അതെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ആദർശം പഠിപ്പിച്ചു തന്ന നമ്മുടെ നേതാവുണ്ടല്ലോ, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥ അനുയായിയായി ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചോ, ആ നേതാവിന്റെ മേലിൽ നടത്തുന്ന സ്വലാത്ത് മജ്ലിസ് എവിടെയുണ്ടോ, ആയിസിലൊന്നെല്ലാം സന്ദർശിച്ചോ, ആ നേതാവിന്റെ മത് പറയുന്ന സദസ് എവിടെയുണ്ടോ, അതേ അതിലൊന്ന് പോയി കൂടാൻ വേണ്ടി ഈമാൻ കാണിക്കൂ സുഹൃത്തുക്കളെ. ദിവസത്തിൽ ചുരുങ്ങാതെ ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലാൻ വേണ്ടി ശ്രമിച്ചോ, എന്നെങ്കിൽ ഞങ്ങൾക്ക് ഖബറിൽ അതാ സുഖമായി കിടക്കാം. അതുപോലെ അള്ളാഹുവിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് നന്നായി രക്ഷപ്പെടാം. ആ നേതാവിനെ വിട്ട് കളിക്കണ്ട. നമ്മുടെ ഇന്നത്തെ ഈ വേദിയിൽ പ്രസംഗിക്കാനിരിക്കുന്ന ബഹുമാനപ്പെട്ട വഹാബ് സഖാഫി മമ്പാട്, അള്ളാഹു ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വഹാബ് സഖാഫി മമ്പാട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും തോന്നുന്നത് ക്ലിപ്പുണ്ടാകുന്നതാണ്, ക്ലിപ്പിൻ്റെ പരിപാടി ആയിരിക്കുന്നതാണ്. ഇത് ക്ലിപ്പിൻ്റെ പരിപാടിയൊന്നുമല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുന്ന സദസ്സാണ്. അതുകൊണ്ട് ക്ലിപ്പ് ധാരാളം ഉണ്ടാകും. ഇവിടെ പുത്തനാശയക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തെല്ലാം പറഞ്ഞു പ്രചരിപ്പിച്ച് സുന്നികളുടെ ഈമാൻ കൈവശപ്പെടുത്താൻ വേണ്ടി നോക്കുന്നവരാണവർ. പക്ഷേ അതുണ്ടാകും. എന്നാൽ അതെല്ലാം മഹാനവറുകൾ ഇന്ന് പ്രസംഗത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. അത് നന്നായി പഠിച്ച് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഉപ്പിനങ്ങാട് ആത്തൂറിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മമ്പാട് സഖാഫി ഉസ്താദ് അവർക്കുള്ള ക്ലിപ്പിംഗ് പരിപാടി ഉണ്ടാകും. അവിടെ എല്ലാം ഒന്ന് വന്ന് സഹകരിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, എല്ലാവരും ഇരിക്കുക സുഹൃത്തുക്കളെ. അങ്ങനെ ഞങ്ങൾ എത്ര മദ്ഹ് പറഞ്ഞാലും തീരാത്ത, എത്ര പ്രശംസിച്ചാലും തീർന്നു പോകാത്ത ആ നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ദിവസത്തിൽ കുറഞ്ഞതൊരു 100 സ്വലാത്തെങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ വന്ദ്യരായ ബഹുമാനപ്പെട്ട നമ്മുടെ ഷെയ്ഖുന വ മുർശിദുന താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി തങ്ങളവരുടെ ഉറുസ് ഈ അടുത്ത് കഴിഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ് അവിടെ വരുന്നത്, എത്ര ആളുകളാണ് അവിടെ, എത്ര ലക്ഷങ്ങളാണ് ഖത്മുൽ ഖുർആനും ദിക്റുകളും അതുപോലെ സ്വലാത്തുകളും ആ മജ്ലിസിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ആ മഹാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ച ആശയമല്ലേ, ദിവസങ്ങളിലൊരു 100 സ്വലാത്തെങ്കിലും നിങ്ങൾ ചൊല്ലണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ആ സ്വലാത്ത് തന്നെ. ആ നേതാവിനെ വിട്ടിട്ട് ഒരു കളിയും ഇല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതിൻ്റെ ബാക്കി ഭാഗം വളരെ വിശദമായ നിലക്ക് ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട അമ്പാട് സഖാഫി ഉസ്താദ് അവർക്കുള്ള പ്രസംഗത്തിനെയാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ
വേദിയെ ഞാൻ ബഹുമാനപ്പെട്ട മമ്പാട് ഉസ്താദിന് വേണ്ടി വാള് എനിക്കും കേൾക്കാൻ ഉണ്ട് എന്നുള്ള നിയത്തോടെ ഉസ്താദ് അവർക്ക് ഞാൻ സ്ഥലം ഒഴിവാക്കി കൊടുക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മമ്പാട് ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിൻ്റെ ഖിദ്മത്തിലായി ധാരാളം കാലം അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ശത്രുക്കൾക്കുള്ള സാഹിര്യങ്ങൾക്കുള്ള സിഹിറുകളെ തൊട്ട് ആയിനങ്ങൾക്കുള്ള ആയിനുകളെ തൊട്ട് അദ്ദേഹത്തെയും അദ്ദേഹം സഞ്ചരിക്കുന്ന വണ്ടി അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഏതൊക്കെ മജ്ലിസുകളുണ്ടോ സ്ഥാപനങ്ങളുണ്ടോ അതും എല്ലാം അല്ലാഹു അത്തരം ശത്രുക്കളിൽ നിന്ന് കാത്ത് സലാമത്താക്കി തരുമാറാവട്ടെ. നമ്മുടെ ഖായിദു സമാൻ സുൽത്താനുൽ ഉലമാ എ പി ഉസ്താദ് അള്ളാഹു ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പേരോട് ഉസ്താദ്, അതുപോലെ നമ്മുടെ ഈ ഇന്നലത്തെ ഈ പരിപാടിയുടെ ഈ ഒരു അന്തസ് അത് വേറെ തന്നെയായിരുന്നു. അള്ളാഹു ആ പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ തണലിലായി ഞങ്ങൾക്ക് ദീർഘകാലം പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥമായി സ്നേഹിച്ച് ജീവിച്ച് അവിടുത്തെ മുഹിബ്ബായി അവിടുത്തെ മുഹിബിലൂടെ ഭ്രാന്തായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മ